ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചനാറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അയലക്കറിയാണ്. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം ചതച്ചു വെച്ച ചെറിയ ഉള്ളി ചേർക്കാം. ഞാനിവിടെ 8 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും 4 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് പൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 വലിയ അയലയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളം ഈ അളവിൽ ചേർക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുടംപുളിയും ചേർക്കുക. ഞാനിവിടെ 1 കഷ്ണം കുടംപുളി 2 കീറിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന അയല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം മൂടി വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അയലക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് 1 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സിമ്പിൾ അയലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.